നമസ്കാരം നമ്മളെല്ലാവരും ജീവിതത്തോട് മല്ലടിക്കുന്നവരാണ് പോരാടുന്നവരാണ് എന്നാൽ വിധവയായ സ്ത്രീയുടെ ജീവിത പോരാട്ടം അത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അത്തരത്തിൽ വിധവകളായ സ്ത്രീകളുടെ അതിജീവനത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അനുഭവ വേദിയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജിൻസിയാണ് ജിൻസി എങ്ങനെയാണ് തൻ്റെ ജീവിത പ്രതിസന്ധികൾ നേരിട്ടതെന്ന് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ജിൻസി പറയുമ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അല്ലേ എന്നാലും നമുക്ക് ജിൻസിയുടെ പഴയ കാല ഓർമ്മകളിൽ നിന്ന് തന്നെ തുടങ്ങാം എവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ഞാനതെ വൈക്കത്തിനടുത്ത് കൊതവറെന്നു പറയും ഒരു കൊച്ചു ഗ്രാമമാണ് അവിടെയാണ് എൻ്റെ ജനനം എനിക്ക് ചച്ചനും അമ്മച്ചിയും ഞങ്ങൾ ഒൻപത് മക്കളാണ് ഒൻപതാമത്തെ ആളാണ് ഞാന് അതിലെ അതെ ഏഴ് പെണ്ണ് രണ്ടാണ് അങ്ങനെയാണ് അതിൽ ഒമ്പതാമത്തെ ആളായിട്ട് ഞാൻ ജനിച്ചു സാധാരണ കുടുംബം അവിടെ തന്നെ കൊതവറ കൊതവറ പള്ളി എന്ന് പറയാം സെന്റ് ഫ്രാൻസിസ് സേവ്യറിന്റെ നാമതേയത്തിലുള്ള പള്ളിയാണ് അപ്പോൾ പള്ളിയിൽ പോവാറുണ്ടോ പള്ളിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെറുപ്പത്തില് ഞങ്ങള് ഇത്രയും അംഗങ്ങൾ വീട്ടിലുണ്ട് വീട്ടിലെ സ്ഥിതി അത്ര വലിയ സാമ്പത്തിക സ്ഥിതി അല്ലായിരുന്നു അതുകൊണ്ട് വൈക്കത്ത് ഇടവ എന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ വൈക്കം അവിടെ ഒരു ബാലഭവൻ ഉണ്ടായിരുന്നു സെന്റ് ആന്റണീസ് ബാലഭവൻ സി എം സി സിസ്റ്റേഴ്സ് നടത്തുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ നേരെ മൂത്ത രണ്ട് ഇരട്ടകളാണ് ജെസ്സി ലൂസി ചേച്ചിമാർ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഈ ബാലഫോനിൽ നിന്നാണ് ഒരു അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ചത് അപ്പോൾ ഞങ്ങളുടെ ആ സമയത്താകുമ്പോൾ മൂത്ത ചേച്ചിമാരുടെയൊക്കെ ഏകദേശം കല്യാണം കഴിഞ്ഞു അവരെ വിടുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേര് ബാലഫോനിൽ അപ്പോൾ ഒരു നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വൈക്കത്ത് പള്ളി ഇടവകയിലേക്കാണ് വന്നത് അവിടെ നിന്നാണ് പഠിച്ചത് പത്ത് പൂർത്തിയാക്കിയിട്ടില്ല ഒമ്പതാം ക്ലാസ് കഴിഞ്ഞു പത്തിനോട്ട് അവസാന പരീക്ഷ എഴുതിയില്ല അതോടുകൂടി പിന്നെ വേറെ ഒരു പ്രശ്നങ്ങളെ കൈക്കൊക്കെ ഒന്ന് വയ്യാണ്ട് വന്നു ഒരു ആക്സിഡൻറ് ആയി അതോടുകൂടിയൊക്കെ പിന്നെ പഠനം അങ്ങനെ അങ്ങനെയങ്ങ് പിന്നെ പഠനത്തോടൊന്നും നമ്മൾ വലിയ ഒരു ഇത് കൊടുത്തില്ല അന്ന് പഠിക്കണം എന്നുള്ള ഇന്നത്തെ ആ ഒരു ഇപ്പൊ ചോദിക്കുവാണെങ്കിൽ അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്തേലും ആവായിരുന്നു പക്ഷെ അന്ന് ഒരു പഠനത്തിന് പ്രാധാന്യം കൊടുത്തില്ല അപ്പൊ എന്തായാലും അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞു വീട്ടില് ആ സമയത്ത് സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു പിന്നീട് സാഹചര്യങ്ങൾ മോശം അല്ല പഠനം കഴിഞ്ഞു സിസ്റ്റേഴ്സിന്റെ കൂടെ നിക്കുന്നതുകൊണ്ട് സിസ്റ്റേഴ്സ് തന്നെ അവരുടെ വേറെ ഒരു മഠത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ അത്യാവശ്യം ഒരു സെന്റ് ജോസഫ് എന്ന് പറഞ്ഞ സ്കൂളാണ് അവിടെ ആ സ്കൂളിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പം യൂണായിട്ടല്ല അതിലും ത അത്യാവശ്യം ക്ലാസ്സിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എന്നാ പറഞ്ഞേ അറിയിപ്പുകൾ നോട്ടീസ് കൊടുക്കാനും ഫോൺ അറ്റൻഡ് ചെയ്യാനും അങ്ങനെയൊക്കെ കൊണ്ടുപോയതുകൊണ്ട് പിന്നെ നമുക്ക് പഠിക്കേണ്ട ഒരവസ്ഥ തോന്നിയില്ല കൂടെ തന്നെ അത്യാവശ്യം ജോലി പിന്നെ സ്കൂളിൽ തന്നെ പിള്ളേരായിട്ടൊക്കെ ഇടപെടാൻ പറ്റുന്നുണ്ട് പ്ലസ് ടു വരെയുള്ള സ്കൂളായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് പഠിച്ചില്ലെങ്കിലും വേണ്ട ഇവരൊക്കെ ആയിട്ട് കൂട്ടിട്ടുണ്ടല്ലോ അങ്ങനെയൊരു ചിന്തയായിരുന്നു പിന്നെ ഏകദേശം കല്യാണം വരെ അങ്ങനെ അവിടെ ആയിരുന്നു വീട്ടിൽ അങ്ങനെ നിക്കണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല പിന്നെ എപ്പോഴായിരുന്നു വിവാഹം വിവാഹം അതൊക്കെ കഴിഞ്ഞു ഇരുപത്തിനാലാമത്തെ വയസ്സിലേക്ക് കടന്നപ്പോ തന്നെ ആ ചേച്ചിമാരുടെ എല്ലാം കഴിഞ്ഞു അങ്ങളന്മാര് കെട്ടി അവസാനം രണ്ടായിരത്തി രണ്ട് ജൂൺ രണ്ട് ആയപ്പോ കല്യാണം അത് അങ്ങോട്ട് ചേർത്തല പള്ളിയിലെ മുട്ടത്ത് പള്ളിയിലേക്ക് ചേർത്തലയിലേക്ക് അതെ അതെ അപ്പൊ ഇനി ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ പറയാം ജോയിച്ചൻ ജോയി മതി എന്നാണ് പേര് ആയിരുന്നു ജോയിച്ച വീട് ചേർത്തല മുട്ടത്ത് പള്ളി ഇടവുക ജോച്ചൻ്റെ വീട്ടിൽ അവർ എട്ട് മക്കൾ ജോയിച്ചനും എട്ടാമത്തെ ആള് മക്കൾ അതെ ജോയിച്ചൻ്റെ അപ്പച്ചനും അമ്മച്ചും ചെറുതലേ മരിച്ചതാണ് അതായത് ജോയിച്ചൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പം അമ്മ മരിച്ചു പത്തിൽ പഠിക്കുമ്പോൾ അപ്പം മരിച്ചു പിന്നെ ചേട്ടന്മാരുണ്ട് പെങ്ങന്മാരുണ്ടെങ്കിലും അവർ അവരുടെ കുടുംബമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷമായിരുന്നു ജോസിനെ അങ്ങനെ അലേതായിട്ട് വലിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഐ ടി എ ഒക്കെ പഠിച്ചു അത് കഴിഞ്ഞ് സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു ഓട്ടോറിക്ഷ എടുത്തു ഡ്രൈവിങ് പഠിച്ചു അതിൻ്റെ ഇടയ്ക്ക് പ്ലംബിങ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ അറിയാം പക്ഷേ ആളുടെ ആരോഗ്യം ആൾ നോക്കിയില്ലെന്നുള്ളതാണ് ഈ പുറത്തെ ഭക്ഷണം വീടുകളിൽ നിന്നങ്ങനെ ചേട്ടത്തിമാരോടും അത്ര ഇതില്ലായിരുന്നു കൂടുതലും ഓട്ടോ സ്റ്റാൻഡും അങ്ങനെ ഒരു ജീവിതമായിരുന്നു ആരോഗ്യം ആരോഗ്യം ആരോഗ്യമുണ്ട് ആള് നല്ല വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ള ആളാണ് പക്ഷേ ഷുഗർ അതാണ് മെയിൻ ആയിട്ട് പുള്ളിക്ക് ജീവിതം തീർത്തത് അതാണ് ഷുഗർ ഓ എനിക്കറിയില്ലായിരുന്നു ഇരുപത്തിനാലാമത് വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ആള് ഷുഗർ പേഷ്യന്റ് ആയിരുന്നു ഇരുപത് വയസ്സിൽ ഷുഗർ തുടങ്ങി എന്നുള്ളതാണ് അറിഞ്ഞത് അതായത് തലയിൽ അപ്പടി താരനൊക്കെ ആയിട്ട് അടുത്ത് പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞു മുടി അപ്പടി കൊഴിഞ്ഞു പോയി അപ്പോൾ ഒന്ന് ഷുഗർ നോക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കിയപ്പം അപ്പടി അഞ്ഞൂറിന് മുകളിലൊക്കെ ആയിരുന്നു എന്ന് അന്ന് പറയുന്നു എങ്കിലും പുള്ളി പത്യം അങ്ങനെ അന്ന് അവർ മരുന്നൊക്കെ കൊടുത്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടില്ല ആൾ നമ്മളുടെ ഈ എന്താ പറയുക ആയുർവേദത്തിന്റെ ഈ പാവയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു നെല്ലിക്ക അങ്ങനെയൊക്കെയാണ് കഴിച്ചെന്ന് പറഞ്ഞു ഞാൻ ചെല്ലുമ്പോഴും മരുന്ന് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് ആണ് നിർബന്ധിച്ച് മരുന്ന് എടുക്കാൻ തുടങ്ങിയത് അതും പണിക്ക് പോകുമ്പോൾ കഴിക്കില്ല വീട്ടിൽ നിന്ന് പോകുമ്പോ കഴിക്കും ഇതല്ലാണ്ട് ബാക്കിയ സമയത്ത് അങ്ങനെ ഇല്ല ആരോഗ്യം തീരെ ശ്രദ്ധിക്കില്ല ഭക്ഷണത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അതും ചോറ് ഷുഗറുകാർ കഴിക്കരുത് എന്ന് പറഞ്ഞ സംഭവം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ആ അതാണ് എപ്പോഴും മക്കള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് രണ്ടായിരത്തി മൂന്നില് മൂത്താളുണ്ടായി പെൺകുഞ്ഞാണ് അനീറ്റ ജോയി പേരില് മോള് രണ്ടായിരത്തി ആറില് രണ്ടാമത്തെ മോളുണ്ടായി യും രണ്ടുപേരും കുഴപ്പമില്ല നന്നായിട്ട് അനീറ്റ ഇപ്പം നഴ്സിംഗിന് പഠിക്കുന്നു ബി എസ്സി നഴ്സിംഗ് സെക്കൻഡ് ഇയർ ബാംഗ്ലൂർ മദർ തെരേസയില് അലീന പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത് അവിടെ കോൺവെന്റ് സ്കൂളില് പഠിക്കുന്നു അതെ അപ്പം രണ്ട് ഞാന് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഞങ്ങളപ്പൊ അതിന്റെ ഇടയ്ക്ക് ചേർത്തലെന്ന് ജോയിച്ചിന് വയ്യാണ്ടായി ഈ ഷുഗർ അങ്ങ് കൂടി കണ്ണിന്റെ കാഴ്ച പതുക്കെ മങ്ങാൻ തുടങ്ങി പിന്നെ നമ്മള് വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും കിഡ്നിക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് മനസ്സിലായി അതായത് പുള്ളി ജോലിക്ക് പോയിട്ട് വരുമ്പോ കാലിന് അപ്പിടി നീര് അപ്പൊ അതും ഡ്രൈവിങ് ആണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി വണ്ടിയിൽ പോകും പച്ചക്കറി ഫുട്പാത്തിലൊക്കെ പച്ചക്കറി വെക്കല് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം കൂടുതൽ നേരം നിന്നിട്ടാന്ന് പറയും എനിക്ക് പുള്ളി പറയുന്നത് വിശ്വാസം അങ്ങനെ കരുതി പക്ഷേ വയ്യെന്നുള്ളത് കിഡ്നിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് അർത്ഥത്തില്ലായിരുന്നു അപ്പോൾ പുള്ളി ഇത് എന്നാ പറയണേ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ നീരുള്ള ഗുളികയൊക്കെ മേടിച്ച് സ്ഥിരമായിട്ട് കഴിക്കും അതല്ലാണ്ട് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പുള്ളി മരുന്ന് കഴിച്ചിട്ടില്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലിന് നീറുണ്ടെങ്കിൽ അവിടെ അടുത്ത മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഗുളിക മേടിച്ച് കഴിക്കും അങ്ങനെയായിരുന്നു എപ്പോഴാ ശരിക്കും വളരെ സീരിയസ് ആയത് എപ്പോഴാ കണ്ണിന്റെ കാഴ്ച അതിനു പോവാക്ക് വയ്യാണ്ട് വന്നപ്പം ഞങ്ങള് അവിടെ ജോയിച്ചന്റെ വീട്ടിൽ തന്നെ ഈ കുടുംബത്തിന്റെ വീതമപ്പ് കാര്യങ്ങളൊക്കെ നടന്നു അപ്പം ഓരോരുത്തരുടെ അവരുടെ ചോദിക്കുന്നത് കൊടുക്കാൻ നമ്മൾക്ക് അത്ര ആസ്തില്ല പിന്നെ ചോദിച്ചിന് വയ്യാണ്ടായപ്പം എൻ്റെ അടുത്തേക്ക് എൻ്റെ ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുവരണം സഹോദരങ്ങൾ അത്രയൊരു സപ്പോർട്ടില്ലായിരുന്നു നമുക്ക് അപ്പനും അമ്മയും ചെറുതിലേ തന്നെ മരിച്ചത് കൊണ്ട് എന്തേലും വിശേഷത്തിനൊക്കെ വരും എന്നല്ലാണ്ട് എങ്ങനെയാ അപ്പം സഹോദരങ്ങൾക്ക് ഓഹരി കൊടുക്കാനായിട്ട് ഞങ്ങൾ താമസിച്ച വീട് വിറ്റു വിറ്റു അവർക്ക് അത്യാവശ്യം ഷെയർ കൊടുത്തിട്ടു ബാക്കി നമ്മളുടെ വിഹിതമായിട്ട് ഞങ്ങൾ വൈക്കത്ത് എന്റെ വീട്ടിലേക്ക് പോന്നു വീട്ടിലല്ല വീടിന്റെ അടുത്ത് വന്നു അവിടെ ഒരു ഒന്നേ മുക്കാൽ രണ്ട് വർഷത്തോളം ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു അവിടെ നിന്നുകൊണ്ട് തന്നെ ചെറിയ ഒരു ആർ എസിന്റെ സ്ഥലം വാങ്ങിച്ചു ഒരു ഷെഡ് വെച്ചു ആ അന്നേരമൊക്കെ ചോദിച്ചിന് ഷുഗർ ഉണ്ടെങ്കിലും അസുഖത്തിന്റെ ക്ഷീണമൊന്നും കണ്ടു തുടങ്ങിയില്ല പിന്നെ അന്നേരം കണ്ണിന് പിന്നെ പതുക്കെ ഞങ്ങൾ അവിടെ താമസിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് ഷുഗർ കൂടി പിന്നെ ഇൻസുലിൻ എടുക്കാൻ തുടങ്ങി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങി അങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് ഈ നീര് കുറയാണ്ട് വന്നു പിന്നെ ആയ ആൾക്ക് ആ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ആശുപത്രിയിൽ അപ്പം എൻ്റെ ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കണവരും നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കുറച്ചൊക്കെ സഹായിക്കാൻ അല്ലാണ്ട് പറ്റൂല അപ്പം എൻ്റെ ഇടവകപ്പള്ളി അവിടെ ഞങ്ങൾ വൈക്കത്തെ ഇടവകയിലേക്ക് വന്നു അപ്പോൾ അച്ഛനായിട്ട് നല്ല ഞാൻ ഇതായിരുന്നു നമ്മളെ വീട് കാര്യങ്ങളൊക്കെ അറിയാം ഫാദർ പോൾ ചിറ്റിനപ്പള്ളി അച്ഛൻ അച്ഛനായിരുന്നു അന്ന് അവിടെ ഇരുന്ന് അയച്ചത് അച്ഛന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിന് വയ്യാണ്ടാകുമ്പം വരെയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു തന്നെ നടത്തിയത് എന്നെ ഒരു ജോലിക്ക് അങ്ങനെയൊന്നും ഇടിയാലല്ല പഠിപ്പ് നമുക്ക് അത്ര ആവശ്യത്തിന് ഇല്ലെങ്കിലും അത്യാവശ്യം ഇല്ലെങ്കിലും അവിടെ തൊഴിലുറപ്പ് അല്ലെങ്കിൽ കടകളിൽ നിൽക്കുക അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒന്നും വിടാറില്ലായിരുന്നു ജോയിച്ചിന് വയ്യാണ്ടായപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ട് അപ്പച്ചനും അമ്മച്ചി അവരുടെ മക്കളൊക്കെ വെളിയില്ല അപ്പം അവരെ സഹായിക്കാനായിട്ട് ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു അങ്ങനെ അവർ വഴിയായിട്ടാണ് അച്ഛൻ ഈ കാര്യങ്ങൾ അറിഞ്ഞു ഞാൻ പള്ളിയിൽ പോകും അതിലൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അവസ്ഥകൾ അച്ഛനോട് പറയാൻ ഒരു വിഷമായിരുന്നു എനിക്ക് അങ്ങനെ ഈ വീട്ടിലെ അപ്പച്ചൻ വഴിയായിട്ട് അച്ഛൻ അറിഞ്ഞു അന്വേഷിച്ചു അങ്ങനെ ജോയിച്ചൻ്റെ ചികിത്സ കൂടുതലായിട്ട് നമുക്ക് ചികിത്സിക്കാം പറഞ്ഞിട്ട് അച്ഛനാണ് എലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു നെഫ്രോളജീനെ കണ്ടു അപ്പോൾ കിഡ്നി ശരിക്കും ആയി രണ്ട് കിഡ്നി ഷുഗർ കൂടി തന്നെ അതിന് മുമ്പ് കണ്ണിന്റെ കാഴ്ച പോയി അപ്പോൾ പള്ളിയുടെ ഇതിൽ തന്നെ അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൽ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു പക്ഷെ അങ്ങ് പല ഒന്നും കിട്ടിയില്ല അങ്ങനെ വയ്യാത്തൊരവസ്ഥയിലായി പിന്നെ ലാസ്റ്റ് ഡയാലിസിസ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ഡയാലിസിസ് ചെയ്തു ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ചിട്ട് ഈ ഒരാള് നമ്മുടെ നമ്മുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ നമ്മുടെ കൂടെയുള്ളൊരാള് എത്ര അസുഖം വന്നാലും നമ്മൾ ആ ആള് നമ്മളെ വിട്ട് പോകും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരില്ല ഒരിക്കലും ഇല്ല ചേട്ടൻ പെട്ടെന്നുള്ള പെട്ടെന്നല്ല ഈ ഒരു ആള് പെട്ടെന്ന് എന്താ മനസ്സിൽ തോന്നിയത് എങ്ങനെയാ മനസ്സിനെ ആ ഇതിപ്പോ നമ്മൾ ആൾക്ക് വയ്യാണ്ടായി ഡയാലിസിസ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഷുഗർ ലെവൽ താന്നു പോകും ഷുഗർ വല്ലാണ്ട് താന്ന് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആ ഒരു അവസ്ഥയെ കൊണ്ടുപോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവൻ ഇല്ലാന്ന് ഉറത്താണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആ ഒരു അവസ്ഥയിലാണ് ചോദിച്ചാൽ കിടക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് വട്ടം അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ ഈ അവസാനത്തെ സമയത്തും അന്ന് ഡയാലിസിസ് ചെയ്യേണ്ട ദിവസമായിരുന്നു രാവിലെ ആറരയ്ക്ക് ഞങ്ങൾ പോകും വൈക്കത്തുനിന്ന് ഞങ്ങൾ ലിസിയിലേക്ക് വരും അപ്പോൾ പോവാനായിട്ട് വിളിച്ചപ്പോഴത്തേക്കും ആള് ഇങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു പക്ഷെ മനസ്സിലാകണില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ പിള്ളേരോട് പറഞ്ഞു ഷുഗർ താന്നാ തോന്നണേന്ന് പറഞ്ഞ് ഞങ്ങൾ മധുര ഇട്ട് വെള്ളം കൊടുത്തു അപ്പോഴും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേ എല്ലാ പ്രാവശ്യത്തെയും കൊണ്ടുപോകുമ്പോലെ ഞങ്ങൾ കൊണ്ടുപോകുവാണ് മരിക്കും എന്നൊരു പ്രതീക്ഷ നമുക്കില്ല ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇവിടെ എത്തനേലും മുമ്പ് മരിച്ചു എന്നുള്ളത് അപ്പൊ പെട്ടെന്ന് അതായപ്പോഴത്തേക്കും ഇനി എന്നാന്നായിപ്പോയി കാരണം കുഞ്ഞുങ്ങൾ ഇത്രയേ ഉള്ളൂ ചോദിച്ചും അപ്പൊ മൂത്ത ആൾക്ക് പതിമൂന്ന് വയസ്സ് ഇളയാള് പത്ത് വയസ്സ് അങ്ങനെയായിരുന്നു അപ്പൊ പെട്ടെന്ന് അഞ്ചിലും അതെ മൂത്ത മൂത്താൾ എട്ടാം ക്ലാസ്സിൽ ഇളയാള് അഞ്ചാം ക്ലാസ്സിൽ അപ്പൊ പെട്ടെന്ന് മരിച്ചപ്പോഴത്തേക്കും ജോലിക്ക് കുറേ നാളായിട്ട് പോകുന്നില്ലെങ്കിലും ഒരാൾ വീട്ടിലുണ്ട് ആ ഒരു ധൈര്യമായിരുന്നു സന്ധ്യ ആകുമ്പോഴും ഞാനും പിള്ളേരും തന്നെയല്ല ചോദിച്ചിന് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അതൊരു വലിയ ധൈര്യമായിരുന്നു പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ ഇനി ഞാനും പിള്ളേരും തന്നെ എന്ന് വന്നപ്പം ആ കൂടെ നമ്മൾക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ എന്തായാലും വന്നു ഇനി എന്താകും എന്നുള്ളത് പക്ഷേ എൻ്റെ യൂണിറ്റുകാര് എൻ്റെ ഇടവക്കാര് എൻ്റെ സഹോദരങ്ങളെല്ലാവരും നല്ലൊരു സപ്പോർട്ടായിരുന്നു അന്നേരമൊക്കെ നമ്മൾക്ക് അത്രയും ആ ഒരു ധൈര്യം അവർ തരുന്നെങ്കിലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സൊന്നുമില്ല പിന്നെ എന്നാ പറയണേ പ്രാർത്ഥനയേട്ടേം പിന്നെ ഒരു ധ്യാനത്തിനൊക്കെ പോയി അങ്ങനെയൊക്കെ പിള്ളേരെയും കൊണ്ട് ധ്യാനത്തിന് പോയി ഞാൻ തന്നെ ഒരു ആന്തരിക സൗഖ്യ ധ്യാനത്തിന് പോയി അങ്ങനെയൊക്കെ ആയപ്പം അത്യാവശ്യം പിടിച്ചു നിൽക്കാമെന്നായി പിന്നെ ഒത്തിരി പേര് സഹായിച്ചു ചോദിച്ചിന് വയ്യാണ്ടായപ്പോൾ തന്നെ നമ്മളെ സഹായിക്കാൻ തമ്പുരാത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു കാരണം എനിക്ക് നിന്ന് ഞങ്ങള് വൈക്കത്തേക്ക് വന്ന് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളെങ്കിലും ഈ രോഗാവസ്ഥയിൽ ഒത്തിരി പേര് സഹായിച്ചു തുടർന്ന് ചോദിച്ചാൽ മരിച്ചിട്ടും അവരുടെ സഹായം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും പിള്ളേരുടെ പഠനമാണെങ്കിലും ഒക്കെ പിന്നെ മക്കള് വലിയ കുഴപ്പമില്ലാണ്ട് രണ്ടുപേരും പോകുന്നുണ്ടല്ലോ ഇപ്പോഴും പോകുന്നുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് അവിടെ പോകും പിന്നെ ഇടയ്ക്ക് അവിടെ അത് തന്നെ ഒരു മൃഗാശുപത്രി ഉണ്ട് ഗവൺമെന്റിന്റെ തന്നെ മൃഗാശുപത്രിയിൽ നമ്മൾക്ക് ആറുമാസം ആയിട്ട് അവിടുത്തെ ഡോക്ടർ വിളിച്ചു ആ അപ്പം നമ്മൾ അവിടെ നമ്മളുടെ അവിടുത്തെ സഹകരണം കണ്ടിട്ട് ഡോക്ടർ പിന്നെയും ആറുമാസം പിന്നെ ആറുമാസം ഇപ്പം അടുത്ത മാസത്തേക്ക് പിന്നെയും അത്യാവശ്യം ജോലിക്കായിട്ട് വിളിക്കും അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നടന്നു പോകുന്നുണ്ട് അവരുടെ അപ്പച്ചനെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കുട്ടികൾക്കും അത് എത്രത്തോളം മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റും എന്നറിയില്ല എങ്ങനെ മക്കളെ സമാധാനിപ്പിച്ചത് മക്കളെ സമാധാനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ മൂത്ത മോൾക്ക് പതിമൂന്ന് വയസ്സ് അവൾക്ക് അത്യാവശ്യം തിരിച്ചറിവായി അപ്പനിതാണ് അസുഖം അപ്പൊ ഇങ്ങനെ എപ്പോൾ വേണേലും സംഭവിക്കാം കാരണം കൊച്ചാണ് രാവിലെ എണീറ്റ് സ്കൂളിൽ പോകാൻ ട്യൂഷന് പോകാനായിട്ടൊക്കെ ഒരുങ്ങി ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അപ്പച്ച ഞാൻ വിളിച്ചിട്ട് കേൾക്കാത്തത് കൊണ്ട് അവളാണ് ആദ്യം വന്നത് ഇയാളയാളപ്പോഴും എണീറ്റിട്ടില്ലായിരുന്നു അപ്പം അവരൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റി മൂത്ത ആള് കൂടുതലും കാര്യങ്ങൾ ഉള്ളില് അങ്ങനെ ഷെയർ ചെയ്യണ കൂട്ടത്തിലല്ല ഉള്ളിൽ കൊണ്ടിടക്കും ഇളയ ആൾക്ക് അത്ര അറിവായില്ലെങ്കിലും അപ്പന് വയ്യ അപ്പൻ്റെ അവസ്ഥ ഇതാണ് അപ്പം പോയി എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റി മനസ്സിലാ ഇതാ പിന്നെ എൻ്റെ ചേച്ചിമാരാണെങ്കിലും അത്യാവശ്യം ചേച്ചിമാരും അവരുടെ ചേട്ടന്മാരൊക്കെ നമുക്ക് ആ കാര്യത്തിൽ നല്ല സപ്പോർട്ടായിരുന്നു എൻ്റെ അമ്മച്ചി ചോദിച്ചും മരിച്ചു കുറേ ഒരു പത്ത് നാൽപ്പത്തൊന്ന് വരെയൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അമ്മച്ചി ഇപ്പോഴും ഉണ്ട് എൺപത്തെട്ടാമത്തെ വയസ്സിൽ അമ്മച്ചിയുണ്ട് ഇപ്പോഴും വരാനായിട്ട് സാധിക്കുന്നതില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പിന്നെ ചേച്ചിമാരാണേലും ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇപ്പൊ ഞങ്ങള് താമസിക്കുന്നിടത്ത് തന്നെ എൻ്റെ സഹോദരങ്ങളുണ്ട് മൂത്ത ആങ്ങളെ ഉണ്ട് അടുത്ത് തന്നെ ചേച്ചിമാർ രണ്ടുപേരുണ്ട് അതൊക്കെ കൊണ്ട് നമ്മൾ അത്രയും ഒരു ഒറ്റപ്പെടാൻ ബുദ്ധിമുട്ട് അറിഞ്ഞില്ല അതെ

എന്നുള്ളതാണ് അമ്മച്ചിക്ക് ചിലപ്പം കൂടുതലും വീട്ടുകാരിങ്ങളിലായിരിക്കും ശ്രദ്ധ എങ്കിൽ പോലും ഇച്ചാച്ചൻ കറക്റ്റായിട്ട് കൊന്ത ചെല്ലണം കുരിശ് വരയ്ക്കണം എന്നുള്ളത് ആ ഒരു സമയത്ത് ചെല്ലണം പിന്നെ ഞാൻ ഈ ബാലഭവനിലൊക്കെ നിന്ന് പഠിച്ചത് കൊണ്ട് നമുക്ക് കൂടുതലും പള്ളിയായിട്ടും പ്രാർത്ഥനയായിട്ടൊക്കെ ഒത്തിരി അടുപ്പം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും നമ്മൾ ഇപ്പം ചോദിച്ചും മരിച്ചെങ്കിലും ആ ഒരു അന്നത്തെ പ്രാർത്ഥനയുടെ അരൂപി നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അത് ഒരു ശക്തി മാത്രമാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുന്ന ദിവസങ്ങളെല്ലാം കുരു കുർബാനയ്ക്കായിട്ട് പള്ളിയിൽ പോകും അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ നടന്ന് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നടന്നാലേ പള്ളിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ വെളുപ്പിനെ അഞ്ചരയുടെ അഞ്ചേ മുക്കാലിൻ്റെ കുർബാനയ്ക്ക് പോയെങ്കിലേ എനിക്ക് വന്നിട്ട് പണിക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ അഞ്ചുമണിക്ക് കഴിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ ആദ്യമൊക്കെ ആയപ്പോൾ എനിക്കതൊരു ഭയങ്കര പാടായിരുന്നു ഈ കൂടെ നമ്മൾ ആ സമയത്ത് നടന്ന് പോകണം ബുദ്ധിമുട്ട് അല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഞാനും പിള്ളേരും തന്നെ ആയപ്പോൾ നമുക്ക് വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ആ എൻ്റെ പ്രായവും അത് പിള്ളേരും ചെറുത് അങ്ങനെ അപ്പോൾ എൻ്റെ ചേച്ചി ഭർത്താവും കൂടെ വന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ തന്നെ പറ്റത്തില്ല നിനക്ക് ഒരു ടു വീലർ പഠിക്കുന്നീ അത് അതാകുമ്പോൾ നിനക്ക് പിള്ളേരുടെ കാര്യത്തിനൊക്കെ നീ തന്നെ പോകണം അപ്പോൾ ഉടനെ നമുക്ക് സൈക്കിള് പോലും അറിയാൻ പാടില്ല ഓടിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു അപ്പം പോയിട്ട് ഇത്രയാളും ഉടനെ ഞാനും കൂടെ എന്നെയും കൂടെ പറഞ്ഞു വിടാനാണോ എന്നാണ് ആദ്യമേ ചോദിച്ചത് പക്ഷെ അവർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർ പറഞ്ഞതാണ് പക്ഷെ എന്തോ ഒരു ശക്തി ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കും ജോയിച്ചൻ ഡ്രൈവർ ആയിരുന്നു ജോയിച്ചൻ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ നോക്കിയിട്ട് പോലും ഞാൻ പഠിച്ചില്ല എന്തോ ഞാൻ പെട്ടെന്ന് അവിടെ അടുത്ത് തന്നെ ഒരു എന്റെ പ്രായത്തിലുള്ള കൊച്ചു എന്റെ പ്രായത്തിലുള്ള കൊച്ചു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അവളുടെ അടുത്ത് പോയി പഠിച്ചു എന്തായാലും ടെസ്റ്റ് പാസ്സായി വണ്ടി സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുക്കാൻ പറ്റി അത്യാവശ്യ സമയത്ത് പിള്ളേരുടെ സ്കൂളിലും അത്യാവശ്യം എല്ലാ കാര്യത്തിനും ഇപ്പൊ അതില്ലാണ്ട് പറ്റിയല്ലോ അത് തന്നെ വലിയൊരു അനുഗ്രഹം അത് ഞാൻ വിചാരിക്കും ജോയിച്ചൻ അത് തമ്പ്രാന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടിയ വലിയൊരു അല്ലെങ്കിൽ എനിക്ക് പേടിയായിരുന്നു വണ്ടിന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാ സൈക്കിളെ പോലും ഞാൻ കേറിയിട്ടില്ല ഒന്നും വരത്തില്ല ആ അവസ്ഥയിൽ നിന്ന് ഇവിടം വരെ എത്തി അത് പ്രാർത്ഥനയുടെ ശക്തി ജോയിശൻ മേളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു അതിപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുക ഇതുപോലെ തന്നെ മറ്റ് വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ട് അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ഒരു ഒരു സ്ത്രീ വിധവയായി എന്നറിയുമ്പോൾ ഒന്ന് അവരെ ആശ്വസിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ ഇപ്പം കടന്നു പോയ ആ വഴികളിൽ കൂടെയാണല്ലോ ഇപ്പോൾ ആ ഒരു സ്ത്രീയും കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നാറുണ്ടോ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രായത്തിലുള്ള എന്നെക്കാട്ടിലും ചെറിയ പിള്ളേർ നമ്മുടെ ഇടവകയെ തന്നെ പെട്ടെന്ന് അത് പണിക്ക് പോകുന്ന വഴിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒറ്റക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരൊരു കോം എന്നാ പറയണേ ജീവിതം അവർ വേണ്ട ഇനി അവര് പള്ളി വേണ്ട പ്രാർത്ഥന വേണ്ട ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇതാണല്ലോ അവസ്ഥ എന്ന് ആ ഒരു അവസ്ഥയിലേക്ക് വരുന്ന അവർക്ക് പിന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല നമ്മളെന്തേലും പറഞ്ഞു എന്നാൽ പോലും അവർക്കത് ദേഷ്യമായിരിക്കും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്റെ അനുഭവം ഇതല്ലേ എന്ന് ചോദിക്കും പക്ഷെ എനിക്ക് അവരോട് പറയാൻ പറ്റും എന്റെ അനുഭവം പറയാൻ പറ്റും ശരിക്കും ഞാൻ പറയും നിങ്ങള് എന്റെ കാര്യം നോക്ക് ഞാൻ ഇങ്ങനെയൊന്നും അല്ല എൻ്റെ അവസ്ഥ എന്താകും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എന്താവും എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവിടെ നിന്ന് ഇവിടെ വരെയും തമ്പുരാൻ കൊണ്ടുവന്നു അപ്പം നിങ്ങൾ അത്യാവശ്യം നമ്മളുടെ ഇടവകയിൽ യൂത്വത്ത് ഫോറം എന്ന് പറഞ്ഞിട്ട് വിധവകളുടെ കൂട്ടായ്മയൊക്കെ ഉണ്ട് അതിലൊക്കെ നിർബന്ധിച്ചിട്ടാണെങ്കിലും അവരെ കൊണ്ടുവരും ഞാൻ എൻ്റെ അവസ്ഥകൾ അവരോട് പറയും പറ്റുന്ന സമയത്തൊക്കെ അവരോട് വർത്തമാനം പറയാനായിട്ട് ജോലി തിരക്കില്ലാത്തപ്പോൾ ഞായറാഴ്ചകളൊക്കെ മിക്കവാറും പള്ളി വരുമ്പോഴൊക്കെ എല്ലാവരും തന്നെ കാണും അങ്ങനെ അവരോട് കാര്യങ്ങൾ പറയും പിന്നെ നമ്മുടെ യൂത്ത് പോറത്തിന്റെ ഏത് പരിപാടി ഉണ്ടെങ്കിലും പോകാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം പോകും കൊണ്ടുപോകാൻ പറ്റുന്നവരെയൊക്കെ കൊണ്ടുപോകും അങ്ങനെ അപ്പൊ എന്തായാലും ജിൻസിക്ക് ഒരുപാട് ഒരുപാട് മനസ്സിന്റെ ശക്തി കൊണ്ട് ജീവിതത്തിൽ മക്കളെ ചേർത്ത് പിടിച്ച് മുമ്പോട്ടേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ മറ്റുള്ള വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി ജീവിത പങ്കാളി പാതി വഴിയിൽ നഷ്ടപ്പെട്ട വിധവകളായ സ്ത്രീകൾക്ക് സഹതാപമല്ല ആവശ്യം അവർ അർഹിക്കുന്നത് പരിഗണനയും കരുതലും സംരക്ഷണവുമാണ് അതിനായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മറ്റൊരതിയുടെ വിശേഷവുമായി എപ്പിസോഡിൽ വീണ്ടും കണ്ടുകൊണ്ട്